യുവാക്കൾക്ക് അവസരങ്ങൾ തുറന്നു നൽകുന്നതിനുള്ള യുവ സംരംഭക സമ്മേളനം ഇന്ന് കൊച്ചിയിൽ നടക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന വ്യവസായ വികസന മിഷന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന സമ്മേളനത്തിൽ പുതിയ 200 സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾ തുടങ്ങാനാണ് ശ്രമം. യുവ സംരംഭകർക്ക് പുത്തൻ അവസരങ്ങൾ തുറന്നു നൽകുന്നതിനുള്ള സംസ്ഥാന സർക്കാരിന്റെ ശ്രമം യങ് എന്റർപ്രണർ സമ്മിറ്റ് അഥവാ യെസിന്റെ 3-ാം പതിപ്പിനാണ് ഇത്തവണ കൊച്ചിയിൽ അരങ്ങൊരുക്കുന്നത്. ഐടിക്കൊപ്പം കൃഷി, ബയോടെക്നോളജി തുടങ്ങിയ മേഖലകളെയും ഇത്തവണത്തെ സമ്മേളനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നൂതന ആശയങ്ങളുമായി വിജയം കണ്ട 47 സ്റ്റാർട്ടപ്പ് സംരംഭങ്ങളെ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പരിചയപ്പെടുത്തും. ഇതിനായി പ്രൊജക്ടുകൾ മിനുക്കിയൊരുക്കുന്ന തിരക്കിലാണ് സംരംഭകർ. റെസിപ്പി ബുക്ക് എന്ന ആപ്പുമായി ഗൂഗിളിന്റെ ലോഞ്ച് പാഡിൽ ഇടം പിടിച്ച അഗ്രിമൈൻ ഫോട്ടെക് റെസിപ്പി ബ്ലോഗ് എന്ന പുതിയ സംരംഭം ഇന്ന് അവതരിപ്പിക്കും. ആദ്യം ഞങ്ങളൊരു സ്മോൾ ടീമായിരുന്നു, 6 മെമ്പർ ടീമായിരുന്നു. ആ സമയത്ത് നമുക്ക് ആപ്പിൽ നിന്ന് തന്നെ റവന്യൂ അത്യാവശ്യം കിട്ടിയിരുന്നു. അപ്പോൾ അത് ആ റവന്യൂ മതിയായിരുന്നു ആ കമ്പനി ഓടാൻ. പക്ഷേ സ്കെയിൽ അപ്പ് സമയത്ത് കൂടുതൽ ആൾക്കാരെ ഹയർ ചെയ്യേണ്ടി വരും. അപ്പോൾ ഞങ്ങളെ കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് റേസ് ചെയ്തിരുന്നു. കഴിഞ്ഞ വർഷം അവതരിപ്പിച്ച റെസിപ്പി ബുക്ക് കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അഗ്രിമ ഇൻഫോടെക് എന്ന സ്റ്റാർട്ടപ്പ് കമ്പനിക്ക് വലിയ വിജയം സമ്മാനിച്ചിരുന്നു. കയ്യിലുള്ള പച്ചക്കറികളുടെയോ സാധനങ്ങളുടെയോ ഫോട്ടോ എടുത്താൽ ഉണ്ടാക്കാൻ കഴിയുന്ന വിഭവങ്ങളുടെ പട്ടികയും ഉണ്ടാക്കേണ്ട വിധവും പറഞ്ഞു തരുന്ന ആപ്പാണ് റെസിപ്പി ബുക്ക്. ഇത്തരത്തിലുള്ള നൂതനാശയങ്ങൾ പരിചയപ്പെടുത്തുന്നതിനൊപ്പം വ്യവസായ മേധാവികൾ, നിക്ഷേപകർ എന്നിവരും യെസ് മീറ്റിന്റെ ഭാഗമായി എത്തും. 2015 തുടക്കമിട്ട യെസ് മീറ്റിന് ശേഷം 110 പുതിയ സംരംഭങ്ങൾ ആരംഭിച്ചെന്നും ഇതിൽ 85% വിജയം കണ്ടെന്നും KSIDC അറിയിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.